മാസങ്ങളായിട്ട് വെള്ളം മാറ്റാതെ കിടക്കുന്ന ഒരു ടാങ്കാണ് ഇത്. ഈ ടാങ്കിനകത്ത് നല്ല രീതി തന്നെ വെയിലും അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ വീഴുന്നൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഓവർഫ്ലോ വെച്ച് കൊടുത്തുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നൊരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ബോക്സ് വാങ്ങുന്ന സമയത്ത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ബോക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡബിൾ ഡോർ നമുക്ക് കാര്യമായിട്ടൊന്നും യൂസേജ് അങ്ങനത്തെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല സിംഗിൾ ഡോർ. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഡോർ നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് വെയിലടി കൊണ്ട കാരണം തന്നെ ഇതിനകത്ത് ഫോക്സ് ടെയിൽ പ്ലാന്റൊക്കെ ആകെ ഒരു ഡാർക്കായിട്ട് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിൽ ഡാർക്കായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമൊക്കെ ഇതിൻ്റെ ഈ തൂമ്പ് വരുന്ന ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മളുടെ ഗൗരാമി കുറച്ചുണ്ട് കേട്ടോ. അതായത് നേരത്തെ മാസങ്ങൾ മുമ്പ് നമ്മുടെ ഫാമിൽ ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവർ സൈസായതാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ കംപ്ലീറ്റ് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഗൗരാമി ബ്രീഡായി കിടക്കുന്ന ആ ടാങ്കിലേക്ക് മാറ്റണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. വേറെ കുറച്ച് ഗപ്പീസിനെ ഈ ടാങ്കിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വറ്റിച്ചിട്ട് നമുക്ക് ഗൗരാമി പിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ റൗണ്ട് ടാങ്കിലെ ഗൗരാമിയുടെ നിലവിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്നും അവരുടെ ഫീഡിങ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ടാങ്കിൻ്റെ അടിത്തട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വേസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. അതല്ലാതെ നമ്മുടെ ഗൗരാമി ഉണ്ട് കേട്ടോ. ഗൗരാമി ഇതാ വലുതൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ബ്രീഡായിട്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം അലഹമ്മദില്ലാ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ അവർ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫീഡായിട്ട് മെയിനായിട്ട് ഇൻഫസോറിയ സെറ്റ് ആവാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ കാര്യങ്ങൾ ടാങ്കിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ മൊയിന അതുപോലെ തന്നെ സ്പൈറലിന ഫ്ലേക്സ് ഇതൊക്കെയാണ് ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കല്, ആർട്ടിമിയ ഫ്ലേക്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ കൊടുക്കൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ചെണ്ണത്തിന് കുറച്ച് മുമ്പ് ബ്രീഡായിട്ട് സൈസ് കയറിക്കൊണ്ടിരിക്കുന്ന കുറച്ചെണ്ണത്തിന് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് നമുക്ക് മൊയിനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, അതൊക്കെ നമുക്ക് നോക്കാം. അതുകൂടാതെ തന്നെ നമ്മളിവിടെ തൊട്ടുപുറത്ത് നമ്മൾ 100 ഗപ്പികൾ, അതായത് പ്ലാറ്റിനം റെഡ് പിക്കറിൻ്റെ 100 ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിട്ടൊരു ടാങ്ക് ഉണ്ടായിരുന്നു. അലഹമ്മദില്ലാ ടാങ്കൊക്കെ സെറ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളും തെറ്റില്ലാത്ത രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നുട്ടാ. ഇപ്പോൾ ടാങ്കൊന്നും കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടാങ്കാണത്. ഈ ടാങ്കിലേക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി ഗപ്പി കുഞ്ഞുങ്ങളെ ഇറക്കി വിടണം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളായിട്ട് ഇറക്കി വിടാം. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെള്ളം നിർത്തിയിട്ട് പിന്നെ നമ്മൾ വാനിൻ്റെ ഉണങ്ങി ഇലക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടുപുറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അസോള ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാണ്. ഇവിടെ ഓവർഫ്ലോ ഇല്ലാത്ത കാരണം വെള്ളം കുറച്ച് ഓവറായിട്ട് നിൽക്കുന്നുണ്ട്. അസോളയും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ ഇലകളാണെങ്കിലും നല്ല രീതി തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് കൂടുതലായിട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൗരാമി ടാങ്കിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്ത സമയത്ത് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എട്ടുകാലി പോലെ ഈ നമ്മളെ ഗപ്പി ടാങ്കിൻ്റെ മുകളിലും കാണാൻ കിടക്കുന്നത്. ഇവരെ കൊണ്ട് വലിയ ദോഷമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇവരെ കൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദോഷമൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ പെല്ലറ്റ് ഫീഡ് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ എടുക്കുന്ന പെല്ലറ്റ് ഫീഡൊക്കെ ഇട്ട് കിട്ടുന്നുണ്ടെങ്കിൽ യുവമാർ നല്ല രീതി തന്നെ കഴിക്കൂട്ടാ. അങ്ങനത്തെ ഒരിതുണ്ട്. അത് ഗുണമാണ് ദോഷമാണ്. അങ്ങനെ ഓവർ ഫീഡിങ് വരുന്ന സമയത്ത് ഇവരും കുറച്ച് കഴിച്ച് തീർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ കുറച്ച് ഇട്ട് കൊടുക്കാനുള്ള ഇവർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനുകൾക്ക് വേണ്ട രീതിയിൽ കിട്ടില്ല. പക്ഷേ മൊയിനൊന്നും അവർക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടാ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇതിനകത്ത് നമുക്ക് മൊയിനൊന്നും ഒഴിച്ച് കൊടുത്തോക്കട്ടാ. തെറ്റില്ലാത്ത രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗരാമി കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊയിൻ എങ്ങനെയാണ് മഷാല്ല എടുക്കുന്നുണ്ട് കേട്ടോ. മൊയിനെ ഫീഡായിട്ട് ഇപ്പോൾ നമ്മുടെ ഗൗരാമിയുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത് നമുക്ക് കാണാം. വളർത്താൻ നല്ല എളുപ്പമുള്ള ഒരു ഫിഷ് തന്നെ ആയിട്ടത്. കാരണം ബ്രീഡായിട്ട് നാച്ചുറലായിട്ട് തന്നെ ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളതാണ്. ഇവർ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ബ്രീഡായി കിട്ടുന്നതിൽ കുറേയൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ആർട്ടിമിയ പോലുള്ള ഫീഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഫൈറ്റർ ബ്രീഡിംഗ് പറഞ്ഞ പോലെ തന്നെ, കാരണം ഫൈറ്റർ ബ്രീഡിങ്ങിന് നമ്മൾ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ഈ എല്ലാ കുഞ്ഞുങ്ങളും കൂടി വളർത്തി വലുതാക്കി എടുക്കുന്നവർക്ക് നമ്മൾ ആർട്ടിമിയെ അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ഫുഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ചെറിയ, അതായത് ഇവർ വിരിഞ്ഞിറങ്ങിയ സമയത്ത് ചെറുതിലേ ഇരിക്കുന്ന സമയത്ത് അവരുടെ മൗത്ത് സൈസിനനുസരിച്ച് നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അതിനാണ് നമ്മൾ ഇൻഫസോറിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻഫസോറിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇവർക്ക് കുഞ്ഞിലെ നല്ല രീതിയിൽ നാച്ചുറലായിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഇൻഫസോറിയ. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിമിയ പോലുള്ളതൊക്കെ വിരിച്ച് കൊടുക്കേണ്ടി വരും. കാണാനൊക്കെ തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഈ ഗൗരാമി കേട്ടോ.
പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ വേണ്ട രീതിയിലുള്ള ഡിമാൻഡ് ഇല്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സൈസിലൊക്കെ നമുക്കൊരു 5 രൂപ പീസ് റേറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമൊക്കെയായി മാറും. പക്ഷേ പലപ്പോഴും നമുക്ക് ബ്രീഡിംഗ് സൈസായിട്ടുള്ള തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ വലിപ്പമുള്ള കണ്ടില്ല, തുടക്കത്തിൽ കണ്ടില്ല. അപ്പോൾ ആ ഒരു സൈസിലുള്ളതിന് വരെ നമുക്ക് ഒരു 20 രൂപ റേഞ്ചൊക്കെ പലപ്പോഴും കിട്ടാറുള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സക്സസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് വേണ്ട രീതിയിലെ റിസൾട്ട് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അരാപ്പയ്മ വളർത്താൻ, ഓസ്കാർ വളർത്താൻ, അങ്ങനെയുള്ള മീനുകളൊക്കെ ഒന്ന് വളർത്താൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അത് ഒരു ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയ ടാങ്കുകളൊക്കെ സെറ്റാക്കിയിട്ട് അതിലേക്ക് വളർത്തണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ടാങ്കുകളൊക്കെ ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടാങ്ക് സ്ഥലപരിമിതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ടാങ്കൊക്കെ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൗരാമിക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഫാമിംഗ് മുന്നോട്ട് പോകുന്നതിൽ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കുമ്പോൾ അതൊരു തടസ്സമുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഫാമിൽ നമ്മൾ റെഡ് തിലാപ്പി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗൗരാമി ഇട്ടത്. അല്ലാതെ നമ്മൾ ഗൗരാമി വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ കിട്ടി, പിന്നെ നമ്മുടെ ഫാമിൽ ബ്രീഡായി, അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും മീനിനെ ഇടുകയാണെങ്കിൽ വേറൊരു ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഗുണം കിട്ടുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അരാപ്പയ്യമൊക്കെയാണ് ഇതിൽ കൊടുന്നിടുന്നതെന്നുണ്ടെങ്കിൽ, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു 4 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് കൊടുന്നിടുന്നതെന്നുണ്ടെങ്കിലും അവർക്ക് ഫീഡായിട്ടുള്ള ലൈഫ് ഫീഡ് ഇതിനകത്ത് നമ്മുടെ ഗൗരാമി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഇത് സെയിലായി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റാക്കിയിട്ട് സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും പറ്റും. എന്തായാലും മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗൗരാമി നമ്മൾ തിരിച്ച് ഇതിലേക്ക് അങ്ങനെ വിടേട്ടാ. അപ്പോൾ ഈ സൈസ് കേറിയവന്മാരൊക്കെ ഇനി പ്രശ്നമില്ല, അതുകൊണ്ട് കയറിക്കോളൂ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വിരിഞ്ഞിറങ്ങുന്ന സമയത്തുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആ ഒരു പക്ഷേ കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടാത്തതിനുള്ള പ്രോബ്ലമൊക്കെ സംഭവിക്കാണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത മഴ വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗൗരാമിയുടെ ടാങ്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ വറ്റിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീനിനെ പിടിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ഈ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ അത് മൊത്തം എന്ത് ചെയ്യുക, വേറെ പാത്രത്തേക്ക് മാറ്റട്ടെ. അപ്പോൾ ഈ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റ് ഗ്രോത്ത് കാര്യങ്ങളുണ്ടെങ്കിലും കണ്ടില്ലേ നല്ല അഴുകിയ പോലെ ഇരിക്കുന്നൊരു പ്ലാന്റ്, പക്ഷേ നല്ല രീതിയിൽ ആ തൂമ്പ് ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒഴിവാക്കുന്നില്ല, മാറ്റിയിടുകയാണ്. വേറെ ഏതെങ്കിലും ടാങ്കിലിട്ടിട്ട് സെറ്റാക്കാൻ പറ്റുമോ നോക്കണം ഈ പ്ലാന്റ് തന്നെ. ഇതിൻ്റെ അടിത്തട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കാണിച്ചു തരട്ടെ. ഈ ഒരു ടാങ്കിലെ അവസ്ഥ എടുത്തത് പച്ച ഇല ഉണങ്ങിയ ഇല എല്ലതും ഉണ്ട്. അപ്പോൾ ഈ ടാങ്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളമൊക്കെ വറ്റിക്കണം, മീനും പിടിക്കണം കേട്ടോ. മാസങ്ങളോളം വെള്ളം ചേഞ്ച് ചെയ്യാത്ത ഒരു ടാങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ട് അങ്ങനെ വറ്റിച്ചിട്ടാ, വറ്റിച്ച സമയത്ത് ഇതിൻ്റെ അടിത്തട്ട് ഉണ്ടല്ലേ, ഇവിടെ കുറേ കച്ചറ വേസ്റ്റുകളുണ്ട്. അതായത് നമ്മളെ ഉണങ്ങിയ ഇലകളും പച്ച ഇലകളൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് പോയിട്ടോ. പൈപ്പ് വെച്ചപ്പോൾ അടിത്തട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഷീ സൈഡൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് കൊണ്ട് വരക്കണ സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഇച്ചി പിടിച്ച പോലത്തെ വേസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഗൗരാമിയുടെ കുഞ്ഞുങ്ങൾ ഇത്രയും അധികം ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞിറങ്ങിയിട്ട് സൈസ് കയറിയിട്ടുള്ളവരാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സൈസ് ഉണ്ട്. ഇതൊക്കെ ഇനി വലിയ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്ക് എത്താനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മളിഞ്ഞ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിലിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് എന്ത് ചെയ്യാം, നമ്മളെ റൗണ്ട് ടാങ്കിൽ കൊണ്ടാക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ ഫീമെയിലാണ് തോന്നുന്നുണ്ട്, ആ ഒരു വയറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഗൗരാമിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റൗണ്ട് ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടാൻ പോകട്ടോ. ഇതിനകത്ത് കുഞ്ഞുങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നേരത്തെ നമ്മളാക്കിയിട്ടുള്ള വലിയ ഗൗരാമി കുറച്ച് എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഇവരങ്ങോട്ട് പിടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാ ടാങ്കിലും കൂടി ആയിട്ട് ഇവരിടണ്ട, എല്ലാവരും കൂടി ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിലൊരു സൈസ് കാണുന്നുണ്ട്. പക്ഷേ ഇവരെ കൂടുതൽ വിരിഞ്ഞിറങ്ങിയ ആ സമയത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവരുടെ വളർച്ച ഈ ഒരു രീതിയിൽ നിൽക്കാൻ റീസൺ ചിലപ്പോൾ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ കിടന്നുകൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്നത് കാണട്ടോ. അടുത്തട്ടിലുണ്ടല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ.